പെട്രോൾ ഡീസൽ വിലകൾ ഇപ്പോൾ മാനമുട്ടേ എത്തി നിൽക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വാഹന നിർമ്മാതാക്കൾ മറ്റ് ഇതര ഇന്ധന സ്രോതസ്സുകളിലേക്ക് കണ്ണുവയ്ക്കുകയാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രിക് മേഖലയാണ്. ഓഡി തങ്ങളുടെ പൂർണ്ണ ഇലക്ട്രിക് എസ് യു വി ആയ ഇട്രോൺ ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ വാഹനത്തിന്റെ അവതരണത്തിന് മുന്നോടിയായി പൂർണ്ണ ഇലക്ട്രിക് എസ് യു വി ഇട്രോൺ കുറച്ച് സമയത്തേക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന്റെ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ടാങ്കോ റെഡ് മെറ്റാലിക് ഷേഡിൽ ഒരുങ്ങിയ വാഹനമാണ് ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായി ലഭിച്ചത്. മുൻവശത്ത് ആകർഷകമായ രീതിയിലുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റുകളാണ് വാഹനത്തിന് ലഭിക്കുന്നത്. അതിൽ ഡിആർഎല്ലുകൾ സവിശേഷമായ രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഓഡിയുടെ ഡിജിറ്റൽ മാട്രിക്സ് ലൈറ്റിംഗ് സംവിധാനമാണ് ക്ലസ്റ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് എസ് യു വിക്ക് ഇരുവശത്തും ബ്ലാക്ക് ഔട്ട് ഘടകങ്ങളുള്ള ഒരു സ്പോർട്ടി ബമ്പറാണ് ലഭിക്കുന്നത്. ബമ്പറിൽ നിന്ന് വായു ചാനൽ ചെയ്യുന്നതിന് വെന്റുകളും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഓഡി ലോഗോയ്ക്ക് ചുവടെ ഒരു ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറയും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. വശത്തേക്ക് നീങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് ഫ്രണ്ടറിന്റെ ഇരുവശത്തുമുള്ള ഇട്രോൺ ബാഡ്ജിംഗ് തന്നെയാണ്. ബാഡ്ജിങ്ങിന് സമീപം ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് 2 സെക്കൻഡ് അമർത്തി പിടിക്കുമ്പോൾ പാനൽ തുറന്ന് എസ് യു വിയുടെ ചാർജിംഗ് സോക്കറ്റ് വെളിപ്പെടും. ചാർജർ അൺപ്ലഗ് ചെയ്ത ശേഷം ഇത് അടയ്ക്കുന്നതിനും വീണ്ടും ബട്ടൺ 2 സെക്കൻഡോളം അമർത്തി പിടിക്കണം. 20 ഇഞ്ചിന്റെ കൂറ്റൻ ഡുവൽ ടോൺ 5-സ്പോക്ക് അലോയ് വീലുകളാണ് വശങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു ഘടകം. എസ് യു വിക്ക് ഇട്രോൺ ബാഡ്ജുമായി യെല്ലോ നിറത്തിൽ പൂർത്തിയാക്കിയ വലിയ ബ്രേക്ക് കാലിപ്പറുകളും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. പിൻഭാഗത്ത് ഇലക്ട്രിക് എസ് യു വിക്ക് നേരത്തെ ടെയിലാം യൂണിറ്റുകളാണ് ലഭിക്കുന്നത്. ബൂട്ട് ലെഡിന്റെ ഇരുവശത്തും ഇട്രോൺ 55 കാട്രോ ബാഡ്ജിങ്ങും ലഭിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് മാർഗനിർദ്ദേശങ്ങളുള്ള ഒരു പിൻ ക്യാമറയും വാഹനത്തിൽ കമ്പനി സജ്ജീകരിച്ചിട്ടുണ്ട്. ക്യാബിനകത്തേക്ക് കടക്കുമ്പോൾ ഇന്റീരിയറിന്റെ ഭൂരിഭാഗവും ബ്ലാക്കിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് ഇലക്ട്രിക് എസ് യു വിയുടെ അകത്തളങ്ങൾക്ക് സ്പോർട്ടി അനുഭവം നൽകുന്നു. ഇതുകൂടാതെ കാറിന്റെ ക്യാബിന് ചുറ്റും ബ്രഷ് അലൂമിനിയം ഘടകങ്ങളും കാണാൻ സാധിക്കും. ഡാഷ്ബോർഡിലെ സെന്റർ സ്റ്റേജ് 2 ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേകളാണ് കൈയടക്കുന്നത്. മുകളിലുള്ളത് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ സംവിധാനവുമുള്ള 10.1 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് യൂണിറ്റ് ആണ്. അതേസമയം താഴെയുള്ള 2-ാമത്തെ സ്ക്രീൻ 8.8 ഇഞ്ച് യൂണിറ്റ് ആണ്. ഇത് മറ്റു വാഹന വിവരങ്ങൾ പ്രദർശിപ്പിക്കുകയും എയർ കണ്ടീഷനിങ്ങിന്റെയും ക്ലൈമറ്റ് സെറ്റിംഗിന്റെയും കൺട്രോൾ പാനലായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 4-സോൺ ക്ലൈമറ്റ് കൺട്രോൾ സംവിധാനമാണ് വാഹനത്തിൽ ഉള്ളത്. വെർച്വൽ കോക്ക്പിറ്റ് എന്ന് ഓഡി വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന LCD യൂണിറ്റ് ആണ് ഇൻസ്ട്രുമെന്റേഷൻ പരിപാലിക്കുന്നത്. ഈ സ്ക്രീൻ വാഹനത്തെക്കുറിച്ചും നിലവിൽ എന്തു ചെയ്യുന്നുവെന്നതിനെക്കുറിച്ചും ധാരാളം വിവരങ്ങൾ നൽകുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് മടങ്ങി വരുമ്പോൾ ഇതിലെ നിയന്ത്രണങ്ങൾ സുഗമമാണ്. 2-സ്പോക്ക് സ്റ്റിയറിംഗ് വീലുമായിട്ടാണ് ഈ ട്രോണിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സീറ്റുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 2 മുൻ സീറ്റുകളും ഇലക്ട്രിക്കലി 12 രീതിയിൽ ക്രമീകരിക്കാവുന്നവയാണ്. എന്നിരുന്നാലും ഡ്രൈവറുടെ വശത്ത് മാത്രമേ മെമ്മറി ഓപ്ഷൻ ലഭിക്കുന്നുള്ളൂ. പിൻ സീറ്റിൽ നല്ല അണ്ടർ തൈ സപ്പോർട്ടും സോഫ്റ്റ് ബാക്ക് സപ്പോർട്ടും ഉണ്ടെന്ന് വേണം പറയാൻ. 3 യാത്രക്കാരെ പിൻ സീറ്റിൽ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. റിയർ AC സോണിലുള്ള നിയന്ത്രണങ്ങൾ മധ്യഭാഗത്ത് നൽകിയിട്ടുണ്ട്. പിന്നിലെ യാത്രക്കാർക്കായി 2 Type-C ചാർജിംഗ് സോക്കറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. മൂന്ന് പവർ ട്രെയിൻ ഓപ്ഷനുകളുമായിട്ടാണ് ഓഡി ഇട്രോണിനെ വാഗ്ദാനം ചെയ്യുന്നത്. 50 കാട്രോയിൽ 71.2 kW ബാറ്ററി പാക്കാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് 312 BHP കരുത്തും 540 Nm ടോർക്കും സൃഷ്ടിക്കുന്നു. കൂടുതൽ കരുത്തുറ്റ 55 കാട്രോ എസ് വേരിയന്റുകളിൽ സമാനമായ 95 kW ബാറ്ററി പാക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. എസ് വേരിയന്റ് 435 BHP കരുത്തും 808 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ ബൂസ്റ്റ് മോഡിൽ ഇത് 503 BHP കരുത്തും 973 Nm ടോർക്കും പുറപ്പെടുവിക്കുന്നു. ഈ ട്രോണിന്റെ മുൻവശത്ത് 125 kW പിന്നിൽ 140 kW എന്നിങ്ങനെയുള്ള 2 ഇലക്ട്രിക് മോട്ടോറുകളാണ് ശക്തിപ്പെടുത്തുന്നത്. ഓഡിയുടെ ക്വാട്രോ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വഴി 4 വീലുകളിലേക്കും പവർ അയക്കുകയും ചെയ്യുന്നു. ഒരൊറ്റ ചാർജ് ഈ ട്രോണിന് 441 km വരെ ദൂരം സഞ്ചരിക്കാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 150 kW DC ചാർജർ ഉപയോഗിച്ച് ഓഡി ഈ ട്രോൺ വെറും 30 മിനിറ്റിനുള്ളിൽ 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും 11 kW AC ചാർജർ ഉപയോഗിച്ച് SUV ചാർജ് ആവാൻ 8.5 മണിക്കൂർ വരെ സമയമെടുക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. സ്പോർട്സ് മോഡിൽ ഓടിക്കുമ്പോൾ ഈ ട്രോണിന് വെറും 5.7 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനും കഴിയും. മണിക്കൂറിൽ 200 കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ പരമാവധി വേഗത. ഡ്രൈവിംഗ് ശ്രേണി മെച്ചപ്പെടുത്തുന്നതിനായി വ്യത്യസ്ത പവർ മോഡുകൾ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയും വാഹനത്തിൽ നൽകുന്നുണ്ട്. ഓഡി ഈ ട്രോണിന് അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുത്ത ഓരോ മോഡിലും അത് ഓൺ റോഡ്, ഓഫ് റോഡ്, കംഫർട്ട് അല്ലെങ്കിൽ ഡൈനാമിക് എന്തുമാണ്
ആകട്ടെ വാഹനത്തിന്റെ ഉയരം ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കുന്നു. ഏറ്റവും മികച്ച ഇടം കംഫർട്ട് മോഡിലാണ്. ഈ മോഡിൽ ത്രോട്ടിൽ പ്രതികരണം, സ്റ്റിയറിംഗ് വീൽ സസ്പെൻഷൻ എന്നിവയെല്ലാം സന്തുലിതമാണ്. ഒപ്പം നിങ്ങൾക്ക് സുഖപ്രദമായ സവാരിയും ലഭിക്കുന്നു. അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ കാരണം യാത്രാ നിലവാരം മികച്ചതാണ്. വലിപ്പം ഉണ്ടായിട്ടും എസ് യു വി നന്നായി കൈകാര്യം ചെയ്യുന്നു. ബോഡി റോൾ വളരെ കുറവെന്ന് വേണം പറയാൻ. പുതിയ ഓഡി ഇട്രോൺ 55 കാട്രോ തീർച്ചയായും ഫ്യൂച്ചറിസ്റ്റിക് ലുക്കുമായാണ് വരുന്നത്. ഇന്ത്യൻ വിപണിയിൽ ബ്രാൻഡിൽ നിന്നുള്ള ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രിക് എസ് യു വി ഓഫറാണ് ഇട്രോൺ. ഇന്ത്യൻ വിപണിയിലെ മെഴ്സിഡീസ് ഇ ക്യു സി, ജാഗുവർ ഐ പേസ് ഇലക്ട്രിക് എന്നിവയ്ക്കെതിരെയാണ് ഇത് മത്സരിക്കുന്നത്. ഓഡി ഇട്രോൺ നിരവധി സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നു. ഓഡി ഇട്രോണിന്റെ എക്സ്ഷോറും വില 1 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വാഹന ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.